ഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ചകല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ജന്മപ്രകൃതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഭാഗം നാം ഉപസംഹരിച്ചത്. ജന്മപ്രകൃതിയിലെ വാദപ്രകൃതി അത് അല്പായുസാണെന്ന് നാം പറഞ്ഞു. പിത്തപ്രകൃതിയായി ജനിച്ചാൽ മധ്യായുസാണ്. കഫപ്രകൃതിയായുള്ള ജന്മം ദീർഘായുസ്സുമാണ്. അതിസ്ഥൗല്യം ബീജഗുണം, മാതൃപിതൃ ബീജത്തിലെ മേധപ്രധാനമായ സൂക്ഷ്മഘടകങ്ങൾ ഇവയൊക്കെയും നാം അറിയേണ്ടത്. അവയറിഞ്ഞ് പ്രകൃതിയെ നോക്കി ബീജദോഷത്തിനുള്ള പരിഹാരങ്ങളും സ്വീകരിക്കേണ്ടതാണ്. അമിതമായ ആഹാരം, മൈഥുനത്യാഗം ഇതൊക്കെ സ്ഥൗല്യമുണ്ടാക്കും. ആലസ്യവും സ്ഥൗല്യമുണ്ടാക്കും. മേധസ് വായുമാർഗം തടസ്സപ്പെടുത്തും. വായുകോശത്തിൽ അഗ്നിയെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് കൂടുതൽ തിന്നും, ആയുസ് കുറയും, ചികിത്സ വിഷമമാവുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഈ രംഗങ്ങളിലൊക്കെ നിൽക്കാൻ. ലംഘനം, ഉപവാസം, വ്യായാമം ഇവയൊക്കെ ശ്രദ്ധിക്കണം. അതികൃശത്വം അതും വ്യാധിക്ഷമത്വം കുറയ്ക്കും. ഏത് രോഗവും ബാധിക്കാം. ഋതുവിൻ്റെ മാറ്റങ്ങൾ, ഉഷ്ണത്തിൻ്റെയും ശീതത്തിൻ്റെയും സ്ഥിതി, ദാഹം, വിശപ്പ് ഇതുമെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കാലത്തെയും നോക്കി ഉറക്കം തൃപ്തിയായി വേണം താനും. ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം ദിനചര്യയും രാത്രിചര്യയും ഋതുചര്യയും ഒക്കെ ഉൾക്കൊള്ളാൻ. വിസർഗവും ആദാനവും വിക്ഷേപവുമാകുന്ന പ്രക്രിയകളെ അറിഞ്ഞില്ലെങ്കിൽ ആന്തരിക കാലവും ബാഹ്യകാലവും തമ്മിലുള്ള ബന്ധം തന്നെ അറിയാതാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഋതുചര്യയിലേക്കും പ്രവേശിക്കാൻ. ഋതുചര്യയെയും രാത്രിചര്യയെയും ദിനചര്യയെയും രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ ആന്തരികമായ കാലത്തെയും ബാഹ്യമായ കാലത്തെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും. ഇത് വളരെ ശ്രദ്ധിച്ച് നാം പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. നാം നേരത്തെ തന്നെ പറഞ്ഞു, കാലാർദ്ധ കർമ്മണാം യോഗോ ഹീനമിഥ്യാദി മാത്രക സമ്യക് യോഗശ്ച വിജ്ഞേയോ രോഗ ആരോഗ്യൈക കാരണം. രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഏക കാരണം. കാലാർദ്ധകർമ്മണാം യോഗോ ഹീനമിഥ്യാദിമാത്രക. ഹീനമിഥ്യാദിമാത്രയിലുള്ള
കാലത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കർമ്മത്തിൻ്റെയും യോഗമാണ് രോഗത്തിന് കാരണം. രോഗ സമ്യക് യോഗശ്ച വിജ്ഞേയോ ആരോഗ്യൈക കാരണം. ആരോഗ്യത്തിൻ്റെ ഏക കാരണം ഇതിൻ്റെ സമ്യക് യോഗമാണ്. കാലത്തെ നന്നായി പഠിച്ചിട്ട് തൻ്റെ ആന്തരിക കാലത്തെ ബാല്യ ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യാദി ആന്തരിക കാലത്തെ പ്രകടമാകുന്ന രീതിയിലും അപ്രകടിതമായ രീതിയിൽ തൻ്റെ അകത്ത് നടക്കുന്ന ആഹാര പചനം ഒരുവൻ ആഹാരം പചിച്ചു വരാനെടുക്കുന്ന കാലം, അത് വേർതിരിയുന്നതിന് ജഠരാഗ്നിയിൽ കത്തുന്നതിനൊരു കാലമുണ്ട്. ആളുകൾ തരുന്നതെല്ലാം വാങ്ങിച്ച് കഴിക്കുകയും അതിൻ്റെ കാലമറിയാതെ പെരുമാറുകയും ചെയ്താൽ ഒരുപാട് വൈകല്യങ്ങൾക്ക് കാരണമാവും. അപ്പോൾ ആഹാരത്തിൻ്റെ പചന പ്രക്രിയയുടെ അകത്തു പചിക്കുന്നതിൻ്റെ കാലം. എല്ലാ അരിയും ഒരുപോലെയല്ല വേവെന്ന് പറയുന്നത് പോലെ, പറമ്പിൽ നിന്ന് പറിക്കുന്ന കപ്പയെല്ലാം പൂളക്കിഴങ്ങെല്ലാം കൊണ്ടുവന്ന് വേവിച്ചാൽ ഒരുപോലെയല്ല വേവുന്നതെന്ന് പറയുന്ന പോലെ, ഓരോ വ്യക്തിയുടെയും ദഹന പ്രക്രിയ ഒരുപോലല്ല, അവ വ്യത്യസ്തമാണ്. അപ്പോൾ അന്നദ്രവത്തിൻ്റെ കാലം, അന്നം ജീർണിക്കാനെടുക്കുന്ന സമയം, അത് ജീർണിച്ച് കഴിഞ്ഞ് ദഹിച്ചാൽ അതിൽ ഭൂതാഗ്നികളും ധാത്വഗ്നികളും പ്രവർത്തിക്കുന്നതിൻ്റെ കാലം. അത് ബോധപ്രക്രിയയുടെ പല തലങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ടു വരുവാനെടുക്കുന്ന കാലം. ഈ കാലവും ആ കാലത്തിൽ പ്രവർത്തിക്കുന്ന വിഷയങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യനെന്ന് പറയുന്നത് ആന്തരികവും ബാഹ്യവുമായ ഒരു കാലവും അതിൻ്റെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന വിഷയങ്ങളും അവയുടെ പ്രവർത്തനത്തിൻ്റെ ന്യൂനമിഥ്യാദി യോഗങ്ങളും അവ പ്രവർത്തിക്കുമ്പോൾ ആന്തരികമായി നടക്കുന്ന ഒട്ടേറെ കർമ്മങ്ങൾ, അതിൻ്റെ ഊർജദായക വസ്തുക്കൾ, ഒരു കാര്യത്തെ നമ്മുടെ ഓർമ്മയിലേക്ക് എത്തിക്കുന്നതിന് പ്രവർത്തനക്ഷമമാകുന്ന സെൻസോറിയം, അത് ഞാൻ കണ്ടു, അത് ഞാൻ കേട്ടു, അത് ഞാൻ സ്പർശിച്ചു, അത് ഇന്നതാണെന്ന് ഞാൻ അറിഞ്ഞുവെന്ന് നമ്മുടെ മസ്തിഷ്കത്തെ അറിയിക്കുന്ന അറിവിൻ്റെ ഒരു ലോകം, അത് കർമ്മമാണ്. അതുപോലെ തന്നെ അതിനനുസരിച്ച് ഓർമ്മകളെ സൂക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ നാഡികളിൽ സ്പന്ദനങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിനെ ആസ്പദമാക്കി ഒട്ടേറെ പരിണാമങ്ങൾ ഉണ്ടാവുകയും, ന്യൂറോണിയം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാലകശക്തി പ്രവർത്തിക്കുകയും മോട്ടോറിയം ചെയ്യുമ്പോൾ കാലത്തിനുള്ളിൽ ഈ അർത്ഥമെല്ലാം കർമ്മമായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്ഷണനേരം പോലും
കാലാർത്ഥ കർമ്മങ്ങളുടെ ആന്തോളനമില്ലാത്ത ജീവിതമില്ല. മുഴുവൻ സമയവും മുഴുവൻ കോശങ്ങളും കാലാർത്ഥ കർമ്മങ്ങളുടെ നിതാന്ത സ്പന്ദനത്തിലാണ്. അങ്ങനെ കാലവും അർത്ഥവും കർമ്മവും ഹീന മിഥ്യ അതിയോഗത്തെ ഉണ്ടാക്കി രോഗമായും സംയോഗ യോഗത്തെ ചേർത്ത് ആരോഗ്യമായും രൂപാന്തരപ്പെടുമ്പോൾ വൈദ്യശാസ്ത്രം എന്നത് ടെസ്റ്റ് ട്യൂബുകളും ബ്യൂറെറ്റുകളും അല്ല. വൈദ്യശാസ്ത്രം എന്നത് കുറെ ഗുളികകളും ലേഹ്യങ്ങളുമല്ല. വൈദ്യശാസ്ത്രം എന്നത് ദൃക്കും ദൃശ്യവും തമ്മിൽ ഇടപെടുമ്പോൾ കാലം ഇഴപിരിഞ്ഞ് ചേർന്ന് കാലവും വിഷയവും കർമ്മവും കൂടിച്ചേർന്നൊരുക്കുന്ന ഒരു നൃത്തസന്ധ്യയാണ്. അത് ആരോഗ്യമായി എങ്ങനെ പരിണമിക്കുന്നു, രോഗമായി എങ്ങനെ പരിണമിക്കുന്നു, അതെങ്ങനെ വ്യക്തിയിൽ പരിണമിക്കുന്നു, എങ്ങനെ സമൂഹത്തിൽ പരിണമിക്കുന്നു. വൈയക്തികാവബോധത്തിൽ കാലം സൂര്യനും ചന്ദ്രനിലും അനലനുമായി രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന തലത്തിൽ ഇതിഹാസങ്ങൾ വിരചിച്ച് ആതുരതയിലേക്കോ ആരോഗ്യത്തിലേക്കോ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അനേക വ്യക്തികൾ ചേർന്നതാണ് സമൂഹം, ഒന്നോ രണ്ടോ മൂന്നോ അല്ല. ആ വ്യക്തികളുടെ കർമ്മങ്ങളെല്ലാം വ്യക്തികൾ ചേർന്ന് ജീവിക്കുന്ന ഭൂമിയിൽ, വ്യക്തികൾ ചേർന്ന് സ്വീകരിക്കുന്ന വായുവിൽ, പ്രാണവായുവിൽ, വ്യക്തി ജീവിക്കുന്ന അന്തരീക്ഷത്തിലൊക്കെ വ്യാപിക്കും. വ്യക്തിക്ക് സാമൂഹിക ബോധവും സാമൂഹിക ക്ഷമത്വവും ഇല്ലെങ്കിൽ വ്യക്തിയുടെ അന്തർഘടന കാലത്തെ വിരചിച്ച് ദൃശ്യങ്ങളെ കാണുമ്പോൾ അവയെല്ലാം വ്യക്തിയിൽ നിന്നുളവായതാണെന്നറിഞ്ഞ് അവയൊക്കെ താൻ തന്നെയാണെന്ന രൂപത്തിൽ പെരുമാറാനുള്ള ഒരു വൈശിഷ്ട്യം രൂപപ്പെടുത്തുന്നില്ലെങ്കിൽ തൻ്റെ സമസൃഷ്ടങ്ങളായ മനുഷ്യരോട്, തൻ്റെ ചുറ്റും കാണുന്ന മൃഗസഞ്ചയങ്ങളോട്, താൻ അധിവസിക്കുന്ന ഭൂമിയിലെ സസ്യജാലങ്ങളോട്, തൻ്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്ന പകലുകളോടും രാത്രികളോടും ഋതുക്കളോടും സമ്യക്കായി ചേർന്നു പോകാൻ പര്യാപ്തമായൊരു സാമൂഹിക ആരോഗ്യം ശരിക്കും നാം ചിന്തിച്ചാൽ ആധുനികർക്കില്ല. ആധുനിക വിദ്യാഭ്യാസം എല്ലാ അർത്ഥത്തിലും അതിനെതിരാണ്. സമസൃഷ്ടങ്ങളോട് ഇണങ്ങുവാനും ചുറ്റുപാടുകളോട് സമ്യക്കായി യോജിച്ച് പ്രവർത്തിക്കുവാനും പര്യാപ്തമല്ലാത്ത വിധത്തിൽ വ്യക്തികൾ കാലത്തെയും കർമ്മത്തെയും അർത്ഥത്തെയും പിന്തള്ളി ഏതോ അഹങ്കാരത്തിൽ ജീവിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സാമൂഹിക ആരോഗ്യം എന്നത് വലിയൊരു ചോദ്യമാണ്.
സമൂഹം വ്യക്തികൾ ചേർന്നുണ്ടാകുന്നു എന്ന നിലയിൽ സാമൂഹിക ആരോഗ്യത്തിന് ഓരോ വ്യക്തിയും ദത്തസദ്ധനാവേണ്ടതാണ്. വ്യക്തിയുടെ ശ്രദ്ധ അല്പമൊന്ന് പതിഞ്ഞ ഇല്ലെങ്കിൽ മാറിപ്പോയാൽ പ്രാണവായു ദുഷിക്കും, ജലം ദുഷിക്കും, ദേശം ദുഷിക്കും. വായു ദുഷിച്ചാൽ കാലാന്തരത്തിൽ അത് ജലത്തെ ദുഷിപ്പിക്കും, ജലം ദുഷിച്ചാൽ അത് ദേശത്തെ ഭൂമിയെ ദുഷിപ്പിക്കും, ഭൂമി ദുഷിച്ചാൽ അത് കാലത്തെ ദുഷിപ്പിക്കും. കാലം ദുഷിക്കുമ്പോൾ രോഗം സാധാരണമാകുന്നു. ബഹുജന സാധാരണം വാതജലദേശകാലരൂപം. സാധാരണ രോഗകാരണം അഭിധാതും ജനപദധ്വംസനീയോ അഭിധീയത്തെ എന്നാണ് ചരകം. ജനപദധ്വംസനം എന്നിടത്ത് പറയുന്നത് ജനപദ ധ്വംസനം, ജനപദങ്ങളെ ധ്വംസിക്കുന്നത്. ബഹുജന സാധാരണം വാതജലദേശകാലരൂപം. സാധാരണ രോഗകാരണം അഭിധാതും ജനപദധ്വംസനീയോ അഭിധീയത്തെ. സാധാരണയായി ദുഷിക്കുന്നത് വായുവും ജലവും ദേശവും കാലവുമാണ്. മാനവജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ആരോഗ്യത്തെ മറന്നാണ് ആധുനിക പുരോഗതിയുടെ മുന്നോട്ട് പോക്ക്. വൈദ്യശാസ്ത്രത്തിൻ്റെ മുന്നേറ്റമെടുത്താലും ഊർജതന്ത്രത്തിൻ്റെയും രസതന്ത്രത്തിൻ്റെയും പരീക്ഷണ നാളികൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ജീവശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം കണക്കിലെടുത്താലും ഒക്കെ നാം കാണുന്ന ഒരേ ഒരു കാഴ്ച ആധുനിക ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം മുഴുവൻ ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട്. ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് എന്ന് പറയാമോ? എല്ലാ തരത്തിലും വൈയക്തികവും സാമൂഹികവുമായ ആരോഗ്യത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മാത്രമാണ് ശാസ്ത്രവും സാങ്കേതികവിദ്യയും മുന്നേറുന്നത്. പൗരാണിക മനുഷ്യരുടെ ഒരേ ഒരു മെച്ചം, എന്തിനും ഇതേ മാനവ ആരോഗ്യത്തെ കാണുകയും ജീവിതം ദുസ്സഹമാകാതിരിക്കണമെങ്കിൽ, ജീവിതം സുഖസന്ധായകമായി തീരണമെങ്കിൽ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യം അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യത്തെ മാത്രം നടുനായകമാക്കി നിർത്തിക്കൊണ്ട് ആരോഗ്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യക്തിജീവിതവും ദിനരാത്രങ്ങളും ഋതുചര്യകളും കുടുംബ വ്യവസ്ഥകളും രാഷ്ട്രസങ്കല്പങ്ങളും അവർ കെട്ടിപ്പടുത്തിരുന്നു. ആരോഗ്യശാസ്ത്രത്തെ പ്രായണ മാറ്റിവെച്ചുകൊണ്ട് ആരോഗ്യശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കാതെ ആരോഗ്യശാസ്ത്രത്തെ പരിഗണിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ എല്ലാ പദ്ധതികളും മുന്നേറിയപ്പോഴാണ് ജനപദധ്വംസനത്തിന് ആക്കം കൂടിയത്. ദുഷിക്കുന്നത് വായുവും ജലവും ദേശവും കാലവുമാണ്. ഏത് ഫാക്ടറി എടുക്കുമ്പോഴും വ്യവസായ സ്ഥാപനങ്ങൾ ഒട്ടേറെയാണ്. ജീവിതായോധനത്തിന് അത്യന്താപേക്ഷിതമായ അധ്വാനം മാറ്റി നിർത്തിക്കൊണ്ട് അധ്വാനിക്കാതെ ചൂഷണം ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു സമൂഹത്തെ ഉന്നത തൊഴിൽ മേഖലയെന്ന്
കൽപ്പിച്ചു വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മാത്രം രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളതാണിതെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ രംഗപ്രവേശമെല്ലാം മാനവന്റെ ചിന്തകളെ ആകെ ഇന്ന് മാറ്റിമറിച്ചിട്ടുണ്ട്. മാനസിക രോഗങ്ങൾക്ക് ഒട്ടേറെ വഴിമരുന്നിട്ടിട്ടുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞതായി ലോകത്തെ മാറ്റിയിട്ടുണ്ട്. വ്യവസായ ശാലകളിൽ നിന്നും അതിക്രമിച്ചുള്ള മാനവന്റെ പ്രകൃതിയോടുള്ള ഇടപെടലുകളിൽ നിന്നും വായു ആകെ ഇന്ന് ദൂഷിച്ചിട്ടുണ്ട്. വായുവിൻ്റെ ദോഷം ജലമലിനീകരണം എന്നത്തേക്കാളും കൂടുതലാണ്. അഞ്ചോ നാലോ വയസ്സുള്ള തൻ്റെ കുഞ്ഞ് കുളിക്കാനിറങ്ങുന്ന ഒരു കുളത്തിലോ വെള്ളമൊഴുകുന്ന ഒരു അരുവിയിലോ ഒന്ന് മൂത്രമൊഴിക്കുന്നത് പോലും അക്ഷന്തവ്യമായ തെറ്റാണെന്നും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കരുതുകയും അതിനെ തടയുകയും ആ മര്യാദയിൽ ജീവിക്കുകയും മാലിന്യങ്ങളൊന്നും പുഴയിലേക്ക് ഒഴുക്കാതിരിക്കുകയും ചെയ്ത ഒരു സംസ്കൃതിയുടെ പരിണാമമാണ് ആധുനിക ശാസ്ത്രവും ആംഗലേയ ഭാഷയും പഠിച്ച് പഠിപ്പുള്ളവരായി തീർന്ന് ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങളും സങ്കേതങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള മിക്ക നദികളെയും ദുഷിപ്പിക്കുവാൻ പര്യാപ്തമാകുമാറ് ജലമലിനീകരണത്തിൻ്റെ സംഭ്രമജനകമായ പദ്ധതികൾ മാലിന്യ ധോരണിയിൽ നാട് മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. ഇത്തരമൊരവസ്ഥാന്തരം വായു സർവത്ര ദുഷിച്ചിരിക്കുന്നു, ജലം അതിനേക്കാൾ ദുഷിച്ചിരിക്കുന്നു. ആരെ തൃപ്തിപ്പെടുത്തുവാനാണ്? ആർക്കുപയുക്തമാകുവാനാണ്? ലോകമെമ്പാടും വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഭക്ഷണ സാമഗ്രികൾ കുവിഞ്ഞു കൂടുമ്പോൾ കൃത്രിമമായ ദാരിദ്ര്യമുണ്ടാക്കിക്കൊണ്ട് ലോകത്താകെയുള്ള ജീവജാലങ്ങൾക്കുള്ള ഭക്ഷണം പ്രകൃതി ഉണ്ടാക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനും പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ നിയന്ത്രണം കൂട്ടുവാനും ശാസ്ത്രകാരനെ ദൈവതുല്യനാക്കുന്നതിനും ശാസ്ത്രത്തെ കച്ചവടച്ചരക്കാക്കുന്നതിനും ശാസ്ത്രം കച്ചവടം ചെയ്ത് ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് വികലങ്ങളായ വ്യവസായ പ്രമുഖന്മാരെ സൃഷ്ടിക്കുന്നതിനും വേണ്ടി കൃത്രിമമായ ദാരിദ്ര്യമുണ്ടാക്കി കൃത്രിമമായ നിലയിൽ വിലക്കയറ്റമുണ്ടാക്കി കൃത്രിമ വിതരണ ശൃംഖലകൾ ഉണ്ടാക്കി കൃത്രിമമായി ലോകത്തെമ്പാടും ഭക്ഷണ സാമഗ്രികൾ പൂഴ്ത്തി വച്ചും മറ്റും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആധുനിക വിദ്യാഭ്യാസം വേണ്ടത്രയുള്ള ലോകത്ത് ജൈവ വൈവിധ്യ മേഖലകളെ മുഴുവൻ താറുമാറാക്കുന്ന വികലങ്ങളായ കൃഷി സമ്പ്രദായങ്ങളോടുകൂടി വികലമം വിധം രാസവളങ്ങളും കീടനാശിനികളും കൊണ്ടുവന്നു ഹെലികോപ്റ്ററിൽ വരെ കീടനാശിനികൾ തളിച്ചു വായുവിനെ മുഴുവൻ മലിനപ്പെടുത്തിയിട്ട് ഈ അന്തരീക്ഷം ഒരു വ്യവസായിയുടെയും അച്ഛൻ കണ്ടതല്ല എന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാതെ ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും തലമുപയോഗിച്ച് വോട്ട് ഗർവ്
കയ്യൂക്ക മുതലായവ ഉപയോഗിച്ച് അധികാരത്തിൽ കയറിയാൽ അവരെഴുതി കൊടുത്ത ഒരു അനുമതി പത്രത്തിൻ്റെ പേരിൽ ഈ ജീവജാലങ്ങൾക്ക് മുഴുവൻ മേൽ കുതിര കയറുവാൻ വ്യവസായ പ്രമുഖരെ, വിദ്യാഭ്യാസമില്ലാത്ത വിവരമില്ലാത്ത വൈശ്യ സമൂഹത്തെ കയറൂരി വിട്ടുകൊണ്ടുള്ള ഒരു സംസ്കൃതി സാമൂഹികമായ ജനപദധ്വംസനത്തിലേക്ക് ഈ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നിർണായക കാഴ്ചയാണ് നാം കാണുന്നത്. കാലാർത്ഥകർമ്മങ്ങളുടെ ഈ പരിണാമം ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ പ്രഹേളികയായി മാറുകയാണ്. ഇത് നമുക്കായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ചു തന്ന പൂർവസൂരികളായ ആയുർവേദ ആചാര്യന്മാർക്ക് മുഴുവൻ മുമ്പിൽ നമുക്ക് പ്രത്യപ്രശ്രയപൂർവം തൊഴുതു നിൽക്കാം.